കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക. ഞാൻ നിന്നിൽ തീ കൊളുത്തും, ഞാൻ നിന്നിൽ തീ കൊളുത്തും, നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ വൃക്ഷങ്ങൾ ദഹിപ്പിക്കപ്പെടും. ഈ തീ നിന്നിൽ കൊളുത്തിയത് ഞാനാണെന്ന് സകല മർത്യരും അറിയും. തെക്കു മുതൽ വടക്കുവരെയുള്ള എല്ലാവരും ഈ അഗ്നിയിൽ കത്തിച്ചാമ്പലാകും. ഈ തീ ആണയുകയില്ല. കർത്താവ് അല്ലി ചെയ്യുന്നു. ഹല്ലേലൂയ. കരമിട്ട് പിടിച്ചു പറഞ്ഞേ, കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക, കർത്താവിന്റെ വചനം ശ്രവിക്കുക. ഞാൻ നിന്നിൽ തീ കൊളുത്തും, 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 ഞാൻ നിന്നിൽ തീ കൊളുത്തും. ഈ തീ അണയത്തില്ല, ഈ തീ അണയത്തില്ല, ഈ തീ അണയത്തില്ല, തീ അണയത്തില്ല. ഈ തീ കൊളുത്തിയത്, ഈ തീ കൊളുത്തിയത് കർത്താവാണെന്ന്, കർത്താവാണെന്ന് സകല മർത്യരും അറിയും, സകല മർത്യരും അറിയും. തെക്കു മുതൽ വടക്കുവരെയുള്ള എല്ലാവരും ഈ അത്തിയിൽ കത്തിച്ചാമ്പലാകും, കത്തിച്ചാമ്പലാകും. ഈ തീ കൊളുത്തിയത്, ഈ തീ കൊളുത്തിയത് കർത്താവാണ്, കർത്താവാണ്. ഞാൻ നിന്നിൽ തീ കൊളുത്തും, ഞാൻ നിന്നിൽ തീ കൊളുത്തും. പരിശുദ്ധാത്മ തീ ഞാൻ കൊളുത്തും, പരിശുദ്ധാത്മ തീ ഞാൻ കൊളുത്തും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ആത്മാവേ അഗ്നിയായി ഇറങ്ങി വരണമേ. സഹിയോൻ മാളികയെ പിടിച്ചു കുലുക്കിയ ദൈവാത്മാവിന്റെ കൊടുങ്കാറ്റ് അഗ്നി ഇവിടെ ഇറങ്ങട്ടെ. ഈ വചന കൂടാരത്തിൽ ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ഒന്ന് വിളിച്ചേ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മ തീ തിറയട്ടെ, ദൈവാത്മ തീ ഇറങ്ങട്ടെ, അഭിഷേക കൊടുങ്കാറ്റ് വീശട്ടെ, ആത്മാവിന്റെ തീ നിറയട്ടെ, ആത്മാവിന്റെ അത്തി ഇറങ്ങട്ടെ. ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു. സ്തുതിക്കട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ തീ, ആത്മാവിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. ഹോളി ഫയർ, ഹോളി ഫയർ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ஆத்மாவின் தீமறையட்டு. Mighty fire anointing in the name of Jesus. Ishamukhathinte mel aathmaavinte thee irangatte. Abhishekathinte athi irangatte. Amen. Vilichu devaatmaavine vilikkatte. Devaatmaave. Parishuddhaatmaave. Parishuddhaatmaave enne unarthaname. Agniyai enna shareerathil enna manasil enna aathmaavil enna buddhiyil chintamandalathil kathippadaname. Aathmaave enna manasinte mel ശരീരത്തിന്റെ മേലെ ആത്മാവിന്റെ മേലെ അങ്ങ് കത്തിപ്പെടണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ. കൃപാപരങ്ങളാ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അഗ്നിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. മത്തായി 3:11 എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനപ്പെടുത്തും. ആത്മാവിന്റെ അഗ്നി കൊണ്ട്, അഭിഷേകത്തിന്റെ അഗ്നി കൊണ്ട് നമ്മൾ നിറയട്ടെ. കൃപയുടെ അഗ്നിയോടെ നിറയട്ടെ. നമ്മൾ ചൊടിക്കട്ടെ. ആത്മാവിനിൽ കത്തിപ്പെടണമേ. ആത്മാവിനെ കത്തിപ്പെടണമേ. ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിച്ചൊലിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പെടണമേ. എന്റെ മനസ്സിന്റെ മേലെ, ശരീരത്തിന്റെ മേലെ ആത്മാവേ, 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 ദൈവാത്മാവേ, ആത്മാവേ എന്ന് കത്തിപ്പെടണമേ. ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ അഗ്നിയാൽ വിശുദ്ധീകരിക്കണമേ. ആത്മാവിനെ ഉണർത്തണമേ. ആത്മാവിനെ ഉണർത്തണമേ. ആത്മാവിനെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമുക്കൊന്നും സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കണം. ആത്മാവേ എന്നെ ഉണർത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവും. നമ്മുടെ ദൃശ്യപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. സന്തോഷത്തോടെ ഹല്ലേലൂയ്യ. പിടിച്ച എല്ലാവരും ഈ വചനം ഉച്ചത്തിൽ പറയണം. 1 കൊരിന്ത്യോസ് 15:57. എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എല്ലായിടത്തും എപ്പോഴും യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വിളിച്ചു പറഞ്ഞേ എല്ലായിടത്തും 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 എപ്പോഴും 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 യേശു ക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിജയിക്കും. ഞാൻ വിജയിക്കും. വിളിച്ചു പറഞ്ഞ് ഞാൻ വിജയിക്കും. ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ പരാജയപ്പെടത്തില്ല. യേശു എന്റെ കൂടെയുണ്ട്. ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ പരാജയപ്പെടത്തില്ല. യേശു എന്റെ കൂടെയുണ്ട്. അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്ന് അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്ന് ഉച്ചത്തിൽ പറഞ്ഞ അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്ന് അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്ന് എന്റെ കർത്താവിന് എല്ലാം സാധിക്കുമെന്ന് കർത്താവിന് എല്ലാം സാധിക്കുമെന്ന് എന്റെ കർത്താവിന്റെ ഉദ്ദേശത്തെ കർത്താവിന്റെ ഉദ്ദേശത്തെ ആർക്കും തടയാനാവില്ലെന്ന് ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. എന്റെ കർത്താവിന് എല്ലാം സാധിക്കുമെന്നും അവിടുത്തെ ഉദ്ദേശത്തെ തടയാൻ ആവില്ലെന്നും ഞാൻ അറിയുന്നു. വിളിച്ചു പറഞ്ഞേ എന്റെ കർത്താവിനെല്ലാം സാധിക്കും. എന്റെ കർത്താവിനെല്ലാം സാധിക്കും. അഞ്ചു തവണ വിളിച്ചു പറഞ്ഞേ കർത്താവിനെല്ലാം സാധിക്കും. നിനക്കെതിരെ ഉണ്ടാക്കിയ കർത്താവളി ചെയ്യുന്നു. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന ആവുകളെ നീ കണ്ണിക്കും. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഒരായുധവും ഫലപ്രദമാവത്തില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന ആവുകളെ നീ കണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ കൽപ്പന കൊല്ലരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ
അല്പം കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുക. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 7:7-8 ബൈബിൾ ഉള്ളവര് എടുക്കുക. ആമോസ് പ്രവാചകന്റെ പുസ്തകം 7:7-8 അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. സാധാരണ ഒരു ഭിത്തി പണിയണമെങ്കിൽ, മതില് പണിയണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു ചെറിയ ഒരു ഉപകരണമാണ് തൂക്കുകട്ട. ആണോ? അതെ, തൂക്കുകട്ട. അത് അതിന്റെ ലെവല് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് തൂക്കുകട്ട. മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു, ആമോസ് നീ എന്ത് കാണുന്നു? ആമോസ് നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എന്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും, ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ഇസ്രായേൽ മക്കളുടെ മേൽ ഞാനൊരു തൂക്കുകട്ട പിടിക്കും, ഇനി ഞാൻ അവരെ വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസ് പ്രവാചകൻ കാണുന്ന ദർശനം ഇതാണ്. തൂക്കട്ട പിടിച്ചിട്ട് കഥ പറയുന്നു, ഇസ്രായേൽ മക്കളെ ഇനി ഞാൻ വെറുതെ വിടത്തില്ല, ഞാൻ തൂക്കട്ട പിടിച്ചൊന്ന് പരിശോധിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. കർത്താവ് തൂക്കുവട്ട പിടിച്ച് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ മക്കളെ, ആദത്തിനും ഹവ്വായ്ക്കും അവരൊന്നു ചേർന്നു, അവർക്ക് ജനിച്ച രണ്ടു മക്കൾ, അവരുടെ പേരെന്താണ്? ആരാണ്? കായേനും ആബേലും. ഉറപ്പാണല്ലോ, ഉറപ്പാണ്. അടുത്ത നാളില് ഒരു വികാരിയച്ഛൻ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. അവൻ വേദപാഠം കേൾപ്പിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചെന്നു. എഞ്ചിനീയറാണ്, ആള് ബാംഗ്ലൂരിൽ അങ്ങോട്ട് ജോലിയാണ്. അവിടെ ചെന്നു, വേദപാഠം കേൾപ്പിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, ത്രിത്വൈക ദൈവത്തിൽ എത്ര പേരുണ്ട്? അവൻ ഓർത്തിട്ട് പറഞ്ഞു, 3 പേരുണ്ട്. അച്ഛൻ ചോദിച്ചു, അതാരൊക്കെയാണ്? ഔസേപിതാവ്, മാതാവ്, ഉണ്ണീശോ. ഇത് തമാശ പറഞ്ഞില്ല, സത്യമാണ്. ഒരു വികാരിച്ചനോട് പറഞ്ഞാണ്, ഒരു എഞ്ചിനീയർ ആയിട്ട് പഠിക്കുന്നു, പറയാണ് ത്രിത്വത്തിൽ 3 പേരുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാ. ആരൊക്കെയാത്? ഔസേപിതാവ്, മാതാവ്, ഉണ്ണീശോ. നല്ല ഇതില്ല. അപ്പൊ അറിവ് കൂടിക്കൂടി ആത്മീയ മേഖലയിൽ എഞ്ചിനീയർമാരൊക്കെ ആരതത്തിലാണ് പറയുന്നത്. കർത്താവിന്റെ കാര്യങ്ങളോ കർത്താവിന്റെ വചനമോ കാറ്റിംഗ്സോ വേദപാഠമോ അതിനൊന്നും വലിയ താല്പര്യമൊന്നും ആർക്കില്ല. കാരണം വേദപാഠം പഠിക്കേണ്ട സമയത്ത് ഇന്ന് ഞായറാഴ്ച ട്യൂഷൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഔസേപിതാവും മാതാവ് ഉണ്ണീശോയും ആണ് ത്രിത്വത്തിലെ 3 പേരെന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ കായേനും ആബേലും ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളായിരുന്നു. ഇവര് തമ്മില് ഒരു മനസ്സില് ഒരു ഒരു വിദ്വേഷം, വെറുപ്പ്, അസൂയ തുടങ്ങി. അതിന്റെ കാരണം എന്താ? ഒരു വലിയ തുടർന്നാണ് ആദ്യത്തെ തിന്മയുടെ ശക്തമായ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഇവിടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ തകർച്ചയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കായൻ തന്റെ വിളവിന്റെ ഭാഗമർപ്പിച്ചു, ആബേല് തന്റെ ആട്ടിൻകൂട്ടത്തിലെ നല്ല കൊഴുത്തുമെഴുത്ത ഒരാടിനെ കൊന്ന് ദൈവത്തിന് ബലിയർപ്പിച്ചു. ദൈവത്തിന് ആ ബലി സ്വീകാര്യമായി. ശരിക്കും രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ആദ്യമേ ഒരു വൈരാഗ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വന്തം സഹോദരന്റെ ബലി പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായി എന്ന് കണ്ടപ്പോൾ കായേന്റെ ഉള്ളിൽ വിദ്വേഷം വളരുകയാണ്. വിദ്വേഷം വളർന്ന ഈ കായേൻ ആബേലിനെ, തന്റെ സ്വന്തം സഹോദരനെ, തന്റെ കൂടപ്പിറപ്പിനെ വയലിൽ വെച്ച് അടിച്ചുകൊന്നു, അടിച്ചുകൊന്നു. ആദ്യത്തെ കൊലപാതകം അവിടെ സംഭവിക്കുക. അങ്ങനെ ഭൂമിയിൽ മനുഷ്യന്റെ രക്തം വീണ് ഭൂമി കളങ്കപ്പെട്ടു. മനുഷ്യന്റെ രക്തം വീണ് കളങ്കപ്പെട്ട ഈ ഭൂമിയിൽ 2000 വർഷം മുൻപ് യേശുക്രിസ്തുവിന്റെ രക്തം വീണു. മനുഷ്യന്റെ രക്തം വീണ് കളങ്കപ്പെട്ട ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ രക്തം വീണു. മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി ചിന്തപ്പെട്ട ആ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാണ് നമ്മുടെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനുമാണ്.
ജീവന്റെ സമൃദ്ധി, അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടയാളം തന്നെയാണ്. ജീവന്റെ സമൃദ്ധി, ദൈവിക ജീവന്റെ സമൃദ്ധി, ദൈവമാണ് മക്കളെ തരുന്നത്. മക്കളുടെ സമൃദ്ധി, ഇതെല്ലാം ദൈവം മനുഷ്യ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകളാണ്. ഹല്ലേലൂയ. സ്വന്തം സഹോദരനെ കൊന്നതിനു ശേഷം ദൈവം കായനോട് സംസാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് 4:6-7 കായനോട് ചോദിക്കുകയാണ്, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താത്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. നീ എന്തിനാണ് കോപിച്ചിരിക്കുന്നത്? എന്തിനാ നീ കോപിച്ചിരിക്കുന്നത്? നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? എന്താണ് നീ കോപിച്ചിരിക്കുന്നത്? എന്താ നിനക്കൊരു സന്തോഷമില്ലല്ലോ? എന്താ നിനക്കൊരു ഒരു വിഷമം? എന്താ കാരണമുണ്ട്? പാപം നിന്നെ ഭാരപ്പെടുത്തുകയാണ്. നീ ചെയ്ത പാപങ്ങൾ, രഹസ്യപാപങ്ങൾ, പരസ്യപാപങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പാപങ്ങൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുക. ഈ പാപത്തിന്റെ ഭാരം, കുറ്റബോധം, നിരാശ, ഇതെല്ലാം കൊണ്ട് നമ്മുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. ഇച്ചിരി സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു, അത് ഈ പാപവും ചെയ്ത് തിന്മയും ചെയ്ത് ഉള്ള സൗന്ദര്യമൊക്കെ പോയി വല്ലടെ മുഖത്തെ. കാരണം കുറ്റബോധവും നിരാശയും വിഷമം എപ്പോഴും മനസ്സിനെ ഇങ്ങനെ പാപം ഭാരപ്പെടുത്തുക. ഒത്തിരി പേരുടെ സൗന്ദര്യം പോയത് അങ്ങനെ കേട്ടോ. ഇന്നത്തൊരു തർക്കമില്ല, കാരണം ഈ പാപം ചെയ്ത് നമ്മള് ഒരു ഭാരം, കുറ്റബോധം ശരിക്കുമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? നമുക്കറിയാം, ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കുഞ്ഞു പാപം ചെയ്താൽ മതി, മനസ്സിന് ഭാരമാണോ? ആണോന്നേ? അതെ, നമുക്കറിയാം ഈശോയെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുഞ്ഞു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വിഷമാണ്. പലരും പല പല തെറ്റുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിയത് ഈ പാപത്തിന്റെ ഭാരവും തിന്മയുടെ ഭാരവും വഹിച്ചുള്ള ഒരു ജീവിതമാണ് പലരും വഹിക്കും. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അങ്ങനെ മുഖത്തെ ആ സൗന്ദര്യം പോവും, ശോഭ പോവും, പ്രത്യാശ പോവും, മുഖം എപ്പോഴും വാടിയിരിക്കും, ഒരു വല്ലാത്തൊരു മുഖമായിരിക്കും. നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? നിന്റെ മുഖം മാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവത്തില്ല. ഉചിതമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉചിതമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഉചിതമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അതേപടി അനുസരിക്കുന്നതാണ് ദൈവസന്നിധിയിൽ ഉചിതമായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ലേലുയാ, അല്ലേലുയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യനാകും. നീ പാപത്തിന്റെ വഴികൾ, തിന്മയുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ചു തിരിച്ചു വന്നാൽ നീ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യനായിട്ട് മാറും. അല്ലേലുയാ. പിന്നെ കർത്താവിന് മുന്നറിയിപ്പ് തരിക, പാപം നിന്റെ പടിവാതുക്കൽ പതിയിരിപ്പുണ്ട്. പാപം നിന്റെ പടിവാതുക്കൽ പതിയിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന പിശാച് നിന്റെ തൊട്ടു പിറകിലുണ്ട്, നിന്റെ കൂടെയുണ്ട്. പാപത്തിലേക്ക് മനുഷ്യനെ വീഴിക്കുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന ആ ദുഷ്ട പിശാച് നിന്റെ തൊട്ടു പിന്നിൽ തന്നെ ഉണ്ട്. പാപം നിന്റെ പിന്നിൽ പതിയിരിക്കുന്നു, നീ പാപത്തെ കീഴടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തെ കീഴടക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരുത്തും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും കൂടാതെ പാപത്തെ കീഴടക്കുവാൻ, ജഡത്തെ കീഴടക്കുവാൻ, ആസക്തികളെ കീഴടക്കുവാൻ, ലോകത്തിന്റെ മോഹങ്ങളെ കീഴടക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം നിറഞ്ഞെങ്കിലേ പാപത്തെ കീഴടക്കുവാൻ, സാത്താനെ കീഴടക്കി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകത്തിലെ 6:5-7 ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്ന്, അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. ശരിയാണോ? ആണോ? നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ മതി, ദിനപത്രങ്ങൾ നോക്കിയാൽ മതി, ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിട്ടുണ്ടോ?
ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ദൈവമായ കർത്താവ് കണ്ടു ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. അവന്റെ ഹൃദയത്തിലും ചിന്തയിലും ഭാവനയിലും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അവന്റെ ഹൃദയത്തിൽ, ചിന്തയിൽ, ഭാവനയിൽ, അവന്റെ ഹൃദയത്തിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ, അവന്റെ ചിന്തകളിൽ, അവന്റെ ഭാവനകളിൽ ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അവന്റെ ഹൃദയം നിറയെ ദുഷിച്ചതാ, അവന്റെ ഹൃദയം നിറയെ ദുഷിച്ചതാ. ദുഷിച്ചത് കാണാനായിട്ട് ഒത്തിരി സാധ്യതകൾ ഇന്ന് നമുക്കുണ്ട്. മൊബൈൽ ഫോണില്, ഇന്റർനെറ്റില്, എവിടെ തിരിഞ്ഞാലും മ്ലേച്ഛകരമായ വെബ്സൈറ്റുകൾ, അശുദ്ധി നിറഞ്ഞ കാഴ്ചകൾ കാണുവാൻ ഒത്തിരി സാധ്യതകൾ. വിരൽത്തുമ്പിൽ അശുദ്ധിയും മ്ലേച്ഛതയും കാണുവാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് മനുഷ്യന്റെ മുൻപിലുണ്ട്. മനുഷ്യൻ കാണുന്നുണ്ട്. അവന്റെ ഹൃദയം മുഴുവൻ അശുദ്ധി കൊണ്ട്, പാപം കൊണ്ട്, മ്ലേച്ഛത കൊണ്ട്, സഹോദരനുള്ള വിദ്വേഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. ജാതി സ്പർദ്ധയില് മനുഷ്യ ഹൃദയങ്ങള് അകന്നു പോകുക. മതങ്ങളുടെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കുക. മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ ചിന്തകള്, അവന്റെ ഭാവന മുഴുവൻ ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടു. അവന്റെ ചിന്തകള്, അവന്റെ ഭാവനകൾ മുഴുവൻ ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടു. നോക്കുക, നമ്മുടെ ചിന്തകള്, നമ്മുടെ ഭാവനകള് ഇന്ന് ഏതു നിലയിലാണ്? അനേകരുടെ ചിന്തകളും ഭാവനകളും ദുഷിച്ചത, അല്ലെങ്കിൽ മ്ലേച്ഛതകള്, അശുദ്ധികള്, ഇതെല്ലാം കണ്ട് കണ്ട് ചിന്തയിലും ഭാവനയിലും എപ്പോഴും ഇത് തന്നെ. അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ധ്യാനിച്ചതാണ്. ആ ചെറുപ്പക്കാരനെടുക്ക എന്ത് പറയാ, ബ്രദറെ, ഏതു സ്ത്രീയെ നോക്കിയാലും അശുദ്ധിയുടെ ചിന്തകളും വിചാരങ്ങളും മാത്രമേ ഉള്ളൂ. ഏതു സ്ത്രീയെ കണ്ടാലും അവൻ ജീവിതത്തിൽ ഓർമ്മ വെച്ചതാണെന്ന് മ്ലേച്ഛകരമായ ഭാവം. പിന്നെ മൊബൈലിലെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ കഠിനയാണ്. സെക്സ് എല്ലാം കണ്ട് അശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് അവൻ. ഏത് സ്ത്രീയെ കണ്ടാലും അവൻ അശുദ്ധിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അടുത്ത നാളില് ഒരു ഭാര്യ, അവള് എന്നോട് പറഞ്ഞു, അവൾക്കൊരു കുട്ടിയുണ്ട്, രണ്ടര വയസ്സുള്ള മോനുണ്ട്. അവൾ എന്നോട് പറയാ, ബ്രദറെ, എന്റെ ഭർത്താവ് എന്നോട് ഇപ്പൊ പറയുന്നു, നീ ഡിവോഴ്സ് മേടിച്ചൊന്ന് പൊക്കോ, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് വന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞ് ജീവിടം വന്നെ ഇരിക്കും കുറെ നേരം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിച്ചാ കഴിച്ചു, പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങൾ താല്പര്യമില്ല. മുറിക്കകത്ത് കയറും, മുറിക്കകത്തേരി കമ്പ്യൂട്ടർ ഓൺ ചെയ്യും, മുറി അങ്ങടയ്ക്കും, വാതിലടയ്ക്കും. പിന്നെ അതിന്റെ മുന്നില രാത്രി 2 മണി 3 മണി സാകല അശുദ്ധിയും വിളയച്ചതും കാണുക. ഇതാണ് എന്റെ ഭർത്താവിന്റെ പരിപാടി. ഭർത്താവ് പറഞ്ഞു, എനിക്ക് ഇതിനൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, നിനക്ക് വേണേ ഞാൻ ഡിവോഴ്സ് തരാം, നീ പൊക്കോളുക. ഞങ്ങളുണ്ട് അശുദ്ധിയും വിളച്ചതയും ലൈംഗിക അശുദ്ധിയും ഒക്കെ കണ്ട് 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 അശുദ്ധി നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായി തീർന്ന ഒരു മനുഷ്യൻ. അതിലൂടെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ജീവൻ, ആത്മീയ ജീവൻ, പരിശുദ്ധാത്മാവിന്റെ ജീവൻ ആ വ്യക്തിയിൽ നിന്ന് നഷ്ടമാവുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാൻ, അത് സമർത്ഥമായിട്ട് ഉണ്ടാകുവാനാണ് വന്നിരിക്കുന്നത്. ജീവന്റെ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സമൃദ്ധി, അഭിഷേകത്തിന്റെ സമൃദ്ധി, ദൈവകൃപയുടെ സമൃദ്ധി നമുക്ക് തരുവാൻ വേണ്ടി, എല്ലാ നന്മയുടെയും സമൃദ്ധി തരുവാനായിട്ട് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ചിന്തകള്, ഭാവനകള്, ഹൃദയം മുഴുവൻ ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടു. ശരിയാണോ? ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അവസ്ഥ വളരെ വളരെ സങ്കടകരമാണ്. കർത്താവ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് കർത്താവിന്റെ ഹൃദയത്തിൽ സങ്കടമുണ്ടായി. മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് ദൈവം പരിതപിച്ചു. ദൈവത്തിന്റെ മനസ്സിൽ സങ്കടമായി പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അതിനെ വിളിച്ചിരിക്കുകയാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ജീവന്റെ മേലുള്ള കടന്നാക്രമമാണ്
അബോർഷൻ എന്ന് പറയുന്നു. അബോർഷൻ ചെയ്തവരുണ്ട്, ചെയ്യിച്ചവരുണ്ട്, അതിന് പ്രേരണ കൊടുത്തവരുണ്ട്. അവരെല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ തെറ്റുകാരാണ്. അബോർഷൻ ചെയ്തവര്, അബോർഷൻ ചെയ്യാൻ പ്രേരണ കൊടുത്തവര്, ചെയ്യിപ്പിച്ചവര്, ചെയ്തവര്, ആര് ചെയ്തോ അവരെല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ജീവന്റെ ഉടവനായ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാപമാണ് അബോർഷൻ. അത് കൊലപാതകം തന്നെയാണ്. ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്നവർ, പല വിധത്തിൽ അബോർഷൻ നടക്കുന്നുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:14-15, കർത്താവേ അവർക്ക് കൊടുക്കുക, അങ്ങ് എന്ത് കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു, അവിടെ വച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എന്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും, ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. കർത്താവേ അവർക്ക് കൊടുക്കുക, ഞാൻ അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രം കൊടുക്കും, വരണ്ട സ്ഥലങ്ങൾ കൊടുക്കും. അലസിപ്പോകുന്ന ഗർഭപാത്രം, വരണ്ട സ്ഥലങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കും. തുടർന്ന് പറയുകയാണ്, അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു, അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എന്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും, ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് കൊലപാതക പുറത്താ, കൊലപാതകം ചെയ്യുന്ന വ്യക്തി ആരുമാവട്ടെ, ജീവനെ കൊല്ലുന്ന വ്യക്തികൾ ആരുമാവട്ടെ, അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല. ദൈവത്തിന്റെ രാജ്യത്തിൽ കൊലപാതകികൾക്ക് പ്രവേശനമില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തില് രാഷ്ട്രീയ പ്രേരിത കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, വർഗീയതയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങളിൽ വൈദികര് വധിക്കപ്പെട്ടിട്ടുണ്ട്, സിസ്റ്റേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അൽമായര് വധിക്കപ്പെട്ടിട്ടുണ്ട്, സാധാരണ വിശ്വാസികളൊക്കെ കൊന്നൊടുക്കിയ ചരിത്രങ്ങള് നമുക്ക് അറിയാം. കൊലപാതകം ജീവനെ ആര് നശിപ്പിച്ചാലും അത് ഏറ്റവും ഗൗരവമേറിയ പാപമാണ്. ദൈവത്തിന്റെ മുൻപിൽ നിഷ്കളങ്ക രക്തം നിലവിളിക്കുന്നു. കായനോട് പറഞ്ഞു, കായേൻ നിന്റെ സഹോദരനെ കൊന്നു, നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന് മണ്ണിൽ നിന്ന്, ആ രക്തം നിനക്കെതിരായിട്ട് നിലവിളിക്കുന്നു. കൊലപാതകത്തിന് കൂട്ടുന്നവർ ആരുമാവട്ടെ, ഒരു മനുഷ്യനെ കൊന്നോ രക്തം ചുന്തിയോ, ആ രക്തത്തിന് ദൈവത്തിന്റെ മുൻപില് അവരാരാണെങ്കിലും കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്.